നമ്മുടെ നിസ്കാരം നിമിത്തങ്ങൾ പറഞ്ഞതായ മോശപ്പെട്ട ശൈലിയിലാണോ? നിമിത്തങ്ങൾ പറയുന്നു ഖബൂരിക്കിൽ ബഗീരി, ആഹൃസമാനിൽ നമസ്കരിക്കാൻ വരുന്ന നമസ്കാരക്കാരിൽപ്പെട്ട ചില ആളുകൾ ഒട്ടകം മുട്ടുകുത്തുന്ന ആറ് മൃഗത്തിൻ്റെ സ്വഭാവം നിമിത്തങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ചുമ്മാ നിങ്ങളിങ്ങനെ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ കൈയിട്ടിരുന്നോ, ഈ ആറെണ്ണവും ചില ആളുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാടെ മുമ്പിലെ കൈയെട്ടിക്ക് നമ്മുടെ നമസ്കാരം നമസ്കാരമല്ലാത്തത് കൊണ്ടാണ് മോഡി നമ്മളോട് യോഗ നടത്താൻ പറയണത്, മനസ്സിലായോ? നമ്മുടെ നമസ്കാരം നമസ്കാരമാണെങ്കിൽ യോഗ പൊട്ടി പാളീഷായി പോവും. ആഴ്ചയിലൊരിക്കൽ അതിനകത്ത് മുത്രമൊഴിച്ച് കഴിയാൽ മതി, ആഴ്ചയിലൊരിക്കൽ കയ്യും കാലും കഴിയാൽ മതി. ഇതങ്ങനെയല്ല, ദിവസം അഞ്ച് പ്രാവശ്യം. ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ അലർജി കാരണം മൂക്കിക്കൂടെയാ. അഞ്ച് ടൈമിൽ മൂന്ന് പ്രാവശ്യം വച്ച് ഐ മൂന്ന് പതിനഞ്ച് പ്രാവശ്യം മൂക്കിൻ്റെ ഉള്ളിൽ ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന സംസ്കാരം നിങ്ങളുടേത് മാത്രമായി ലോകത്ത്, വേറെ എങ്ങുമില്ല. അത് നിങ്ങളുടെ സംസ്കാരം അത്, മൂന്ന് പ്രാവശ്യം. പക്ഷേ നമ്മൾ ആ രീതിയിൽ ചെയ്യണില്ല. നമ്മളെന്താ ചെയ്യുക, ഒക്കെ ഒന്ന് കൂട്ടി ഇളക്കി വെള്ളം ഇങ്ങനെ എടുക്കും, വായിലേക്ക് കുറച്ച് വലിച്ചു കയറ്റും, മൂക്കിലേക്ക് രണ്ട് ബെല്ലും കയറ്റും. അപ്പോൾ അവിടെ പൊട്ടി. വായിലേക്ക് കയറ്റണ പോലെ മൂക്കിലേക്ക് കയറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം, വായിലെ കുലുക്കി തുപ്പണം, മൂക്കിലത് ഇങ്ങനെ ഈ രണ്ട് വിരല് കൊണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇടത്തെ കൈയിൻ്റെ ചൂണ്ട് വരലും തത്ത് വരലും കൂട്ടിയിട്ട് അങ്ങനെ ചീറ്റണം. ഇതാരാ ചെയ്യണത്? എന്തൊന്നും ഒന്നുമാണോ, ഞാനിപ്പോൾ അത് പറയണില്ല. ഒന്നും മൂത്രമൊഴിക്കലൊന്നും പറയാതിരിക്കലാ നല്ലത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ ഈ നിമിത്തങ്ങളിൽ പറഞ്ഞ ഈ ഹദീസ് ഞാനിത് ആറെണ്ണം ചുമ്മാ എന്നങ്ങ് പറഞ്ഞേക്കാം, എന്നിട്ടങ്ങ് നിർത്തിയേക്കാം. ആറ് മൃഗങ്ങളുടെ ശൈലി നമസ്കാരത്തിൽ കടന്നു വരുന്നൊരു കാലഘട്ടം വരുമെന്ന് നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ആയത്തെടുക്ക്, ഖുൽ ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. എനിക്ക് പറയാൻ പേടിയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞോ, ഒരു നിസ്കരിക്കുന്ന ഒരാളോട് പറയാൻ വേണ്ടി ഒരു ചങ്ങാതിനെ പറഞ്ഞേപ്പിച്ചു, ആ മുമ്പിലായിട്ട് അങ്ങനെ നിസ്കരിക്കില്ല എന്ന് പറയാൻ പറ, ഇങ്ങനെ ചെയ്യാൻ പറ. ഞാൻ പേടിച്ചിട്ടാ കാലം ചിലപ്പോൾ ചീത്ത പറയും, കാരണം മൂല്യാക്കന്മാരെ ഇഷ്ടമല്ല ഈ പുള്ളി മൂപ്പരിക്കും. അപ്പം ഞാൻ ആ ആളെ പറഞ്ഞേപ്പിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊടുത്ത മറുപടി, നീ നിക്കരിക്കലോടങ്ങനെ മുമ്പ് ഞാൻ നിക്കരിക്കൽ തുടങ്ങിയതാടാ. അപ്പം എങ്ങനെയുണ്ട്? ഉണ്ടോ? അതാ നീ പറഞ്ഞ വലിയ പാടായത് തിരുത്താൻ. നിമിത്തങ്ങൾ പറയാണ്, നിസ്കാരക്കാർ വരും, കബൂരിക്കിൽ ബഗീരി, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ. ഉണ്ടോ നോക്കി, ഞാൻ അള്ളാടെ മുമ്പിൽ കൈയെട്ടണേനെ പറ്റി പറഞ്ഞു ഇടയ്ക്ക്, അള്ളാഹു അക്ബർ, എവിടെയാ ബഹുമാനികളെ ഹൗഫ് പറ. എന്നിട്ട് ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ തങ്ങൾ പറയാൻ, ആ പാർട്ടിക്കാർ സുജൂദ് ചെയ്യുന്നത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ. ഒട്ടകം മുട്ടുകുത്തുന്ന എങ്ങനെയാ, ആദ്യം കൊണ്ട് കൈ കുത്തും, എന്നിട്ടാണ് കാലും അടക്കുക. ഇതുപോലെ നിസ്കാരത്തിൽ ദേ ആദ്യം ഇങ്ങനെ കൈ കൊണ്ട് നടുവേദനയുള്ള ആൾ അതിൻ്റെ മാതിരിക്ക് നിൽക്കിരിക്കണം. ആരും ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്റഹ, പറ്റാത്തത് ആരോടും അള്ളാഹു തആല കൽപ്പിക്കണില്ല. നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ആ ചാൻസാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്, അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഓടി പാഞ്ഞും കൂടി വരും, എന്നിട്ട് ആ കഷായം വലിച്ചുകൊണ്ട് ഫസ്റ്റ് സഫിൽ ഇമാമ സലാം വെട്ടി കഴിഞ്ഞാൽ പന്നി വെടി കൊണ്ടവരെ പോക്ക്. ഇതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഞാനൊരു കാര്യം പറയട്ടെ, പണമുള്ള ഒരാൾ, അയാൾക്ക് ഒരു വക്കത്തിന് ശമ്പളം കൊടുത്ത് ഒരാളെ നിയമിക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ അഞ്ച് വക്കത്ത്, ഒരു വക്കത്തിന് 50 രൂപ അച്ഛനക്ക് തന്നേക്കാടാ. അപ്പോൾ 525 250 രൂപ നിനക്ക് ഞാൻ ഡെയിലി ശമ്പളം തന്നേക്കാം. 5 നേരവും ഞാൻ നിസ്കരിക്കുമ്പോൾ മറിഞ്ഞു പോകാതെ നീ എന്നെ പിടിച്ചോളണം. ഇങ്ങനെ പിടിപ്പിക്കാൻ ശേഷിയുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാവില്ല. അപ്പം എങ്ങനെയുണ്ടെന്ന് പറ. അപ്പം നിസ്കാരമൊക്കെ എവിടെ കിടക്കണു ബഹുമാനികളെ? പടച്ചവനെ, മുങ്കാമികളുടെ നിസ്കാരവും ഞങ്ങളുടെ നിസ്കാരവും വച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അള്ളാഹുവേ ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ് റബ്ബേ. നിൻ്റെ മഹലായ ഫതില് കൊണ്ട്, നിൻ്റെ ഓശാരം കൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തി തരണേ. അല്ലാ, നമ്മുടെ കാരണന്മാരൊക്കെ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ബഹുമാനികളെ? വളവില്ലെങ്കിലും നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എത്ര വളവാ ചിലർക്ക്. ഇന്ന് അങ്ങനെയാണോ? വളവുണ്ടെങ്കിലും നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ ഞെളിവാണ്. ഉണ്ടോ? ശരിയാണോ ഞാനീ പറയണ? ആരെങ്കിലും കളിയാക്കാൻ പറയണോ? നമുക്ക് ആ പരിപാടിയില്ല ബഹുമാനികൾ. കളിയാക്കണ പരിപാടിയൊന്നും പിന്നെ എവിടെയെങ്കിലും അറിയാണ്ടൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനാ.
അവിടെ ഇപ്പം മലക്കൊന്നുമല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം പറയണതല്ല. പടച്ചവനെ, ഇനി ദുനിയാവിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടി കാണാൻ നീ അവസരം അനുവദിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ അർശിൻ്റെ തണലിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ഞങ്ങളെ ആരെയും ജബാനിയാക്കൾ പിടിക്കുന്നവരിൽ പെടുത്തല്ലേ പടച്ചവനെ. ഒക്കെ ദുആർന്ന ഉമ്മാനികളെ പടച്ചവനോട് തേടിക്കോ. വയസ്സും പ്രായം ഒന്നും പ്രശ്നമില്ലാട്ടോ മക്കളെ, ചെറുപ്പക്കാർ പിള്ളേരോടൊക്കെ ഞാൻ പറയാണ്. പോട്ടെ, അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നെന്താ നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് നിന്നാൽ അള്ളാഹിൻ്റെ മുമ്പിലാണെന്നുള്ള ശൈലി ഇല്ല ഹുമാനികളെ. അതുകൊണ്ടിട്ട് ഇപ്പോൾ യോഗ ചെയ്യേണ്ടി വന്നു. നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ പഠിച്ചവനെ എന്നുള്ള ശ്രദ്ധ അങ്ങോട്ട് വന്നാൽ ഇങ്ങനെ സുജൂതി ചെയ്യാൻ പാടില്ല. സുജൂതി വന്ന് പറഞ്ഞപ്പോഴപ്പോൾ ഇതിലേക്കൊക്കെ കടന്നത്. നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല, അയാൾ നിന്ന് തന്നെ നിസ്കരിക്കണം. കാരണം എന്താ? നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫർളാണ് കഴിവുള്ളവൻ നിൽക്കുക. ഫർള ഒഴിവാക്കിയാൽ പിന്നെ നിസ്കാരമില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെയുള്ളവരോടല്ല പറയണത്. ശേഷിയുള്ള ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാലിൻ്റെ അതേ ഇങ്ങനെ അതേ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തുന്ന നമസ്കാരക്കാരെ, ഇൽത്തിഫാത്തി ശലബി. രണ്ടാമത്തത് കുറുനരി നോക്കണത് പോലെ നിസ്കാരം. എനിക്ക് പറ്റൂല, ഇങ്ങനെ നോക്കണണ്ടുണ്ട് ഞാൻ നിസ്കാരത്തിലേ. അതുപോലെ ഇങ്ങനെ നിസ്കാരത്തിലായി നോക്കണേ. നിങ്ങളൊന്നും മനസ്സിലാക്കണോട്ടോ ബഹുമാനപ്പെട്ട യഴക്കൂബ് നബിക്ക് ഒറ്റ നോട്ടത്തിലാണ് ഈ തട്ടപ്പിടി കിട്ടിയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നിസ്കരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ഇളമ്പുള്ള തൊട്ടരികിൽ കൂടി അങ്ങ് നടന്നു പോയപ്പോൾ കുറുനരിയുടെ നോട്ടം അങ്ങനെയാണ് ആനവിത്തങ്ങൾ പറയുന്നത്. കൈ ഇൽത്തിഫാത്തി സഴലബി, കുറുനരി നോക്കുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി യൂസുഫ് നബിയുടെ നേരെ, കുഞ്ഞിൻ്റെ നേരെ. ആ ഒറ്റ നോട്ടം എന്ത് പറ്റി കൊടുത്തു വന്നിട്ട്? കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് അമ്പ്യാക്കന്മാരല്ലേ ഹുമാനികളെ. കണ്ണ് രണ്ടും പോയി ഉണ്ടായതല്ലേ. അതിൻ്റെ കാരണം ഇതാണെന്നാ മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം രേഖപ്പെടുത്തുന്നത്. അപ്പം നിസ്കാരത്തിൽ നമ്മൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മുന്നിൽ അള്ളാഹുവിനെ നമ്മൾ സങ്കല്പിച്ച പടച്ചോൻ്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് നമ്മൾ കാര്യം നടക്കാൻ മറ്റു ഭാഗത്തേക്ക് നോക്കുന്നു. നമ്മൾ വർത്തമാനം പറയാൻ വേണ്ടി ഒരു മാന്യൻ്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റുമോ? അപ്പം പിന്നെ മലിക്കുൽ മുലൂക്കിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ബഹുമാനികളെ? അപ്പം സഹലബ് നോക്കുന്നത് പോലെ, കുറുനരി നോക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കുക. ഇഫ്തറാസ് ഷഅബി, വന്യ അതായത് കടുവ അല്ലെങ്കിൽ പുലി, അതൊക്കെയാണ് ആ വകുപ്പിൽ പെട്ടത്. അവർ പടിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുക. സുജു വേണ്ട, ആറ് മൃഗത്തിൻ്റെ ശൈലി നിമിത്തങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഒട്ടകത്തിൻ്റെ മുട്ടുകുത്തൽ, കുറുനരിയുടെ നോട്ടം, വന്യമൃഗമാണ് പിടിമൃഗം, അതായത് അതിനകത്ത് പുലി കടുവ അങ്ങനെയുള്ളതൊക്കെ പെടുക, സിംഹം. അവർ കിടക്കുന്നത് പോലെ, അവർ കിടക്കണേ എങ്ങനെയാണ്? അവർ കിടക്കുന്നത് കയ്യിൻ്റെ മുട്ടും നിലത്ത് വയ്ക്കും, കയ്യിൻ്റെ പാദവും വയ്ക്കും. ഉണ്ടാ സുജൂദിലേക്ക് കിടക്ക് വയ്ക്കുമ്പോൾ നെറ്റി, രണ്ട് ഉള്ളം കയ്യ്, രണ്ട് മുട്ടുകാല്, രണ്ട് കാലിൻ്റെ വിരലിൻ്റെ അറ്റം, പിന്നെ ഈ മുട്ട് ഇതിനകത്ത് വരൂല. അതുകൊണ്ടാണ് തങ്ങൾ പ്രത്യേകം പറഞ്ഞത് കടുവ അല്ലെങ്കിൽ പുലി കിടക്കുന്നത് പോലെ ഇതെങ്ങനെ പരത്തിയിട്ട്. എന്താ, വളരെ ശ്രദ്ധിച്ചോളണം എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ. അള്ളാഹുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന ഈ അമലിന് അതിന് അതിൻ്റേതായ മര്യാദകളുണ്ട്. അതനുസരിച്ച് ചെയ്താലേ ആവൂ. ദുആ വരെ മര്യാദയ്ക്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ. നിസ്കാരം ജീവിതത്തിൻ്റെ പകലിൻ്റെ തുടക്കമാണ്. സുബ്ഹി അല്ലാഹുമ്മ ഹദിനീ ഫീമൻ ഹദൈത്. എനിക്ക് പറ്റൂല, ചോദിക്കണേനും ഇല്ല ഒരു മര്യാദ. വേണമെങ്കിൽ കൂടെ തന്നേരെ. അങ്ങനെയാണ്, അങ്ങനെയല്ല നബിത്തങ്ങൾ പഠിപ്പിച്ച ദുആയിൻ്റെ ശൈലി. രണ്ട് കൈയിൻ്റെ വിരലുകൾ അടുപ്പിച്ച് നെഞ്ചിൻ്റെ നേരെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ നേരെ ഹംദ് കൊണ്ട് സലാത്ത് കൊണ്ട് തുടങ്ങി ഹംദ് സലാത്ത് കൊണ്ട് അവസാനിപ്പിച്ച് ഉണ്ടാ. ഇരുത്തമാണെങ്കിൽ തവറുക്കിൻ്റെ ഇരുത്തം ഇരുന്നെന്ന് പറഞ്ഞാൽ അവസാനത്തെ അത്യാഹത്തിലിരിക്കുന്ന പോലെ പട്ടനുണ്ടായിരിക്കുന്നവർ ഇരുന്നോണ്ടിട്ടല്ല പറയേണ്ടത്. ഇന്നൊക്കെ എവിടെ ബഹുമാനികളെ, ദുആക്ക് വല്ല പ്രാധാന്യമുണ്ടോ? നേരത്തെ നമ്മുടെ മറ്റേ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ എല്ലാം ഭിന്നിപ്പുകളാണ്. പടച്ചറബേ നടക്കും ബഹുമാനികളെ, ഇതെല്ലാം ഒരു കോർമ്പിലേക്ക് ഒരു കൂട്ടോ ബീബേ. മൂപ്പര് പറഞ്ഞപ്പോൾ വളരെ നിരാശപ്പെട്ട പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പിരിഞ്ഞെങ്കിലേ സംഗതി പ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ വരാൻ പോണേ. മറ്റേ മൂപ്പര് ഇപ്പോൾ വരാൻ വലിയ താമസമില്ല. ആര്? ഈ മഹദീമാമ് വലോ കരികൾ മുഷിരിക്കുന്ന അല്ല പറഞ്ഞതാ.
സംഗതി ഉമാരി വെപ്രാളപ്പെട്ട ഉടനെ ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാനാ? ഒരു ഇല്ലായ്മ ചെയ്യലും നടക്കൂല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ലോകത്ത് ഡെയിലി ഈ സാധനത്തിന് എന്തോരോ കൊല്ലണേ. വേറെ ഏതെങ്കിലും മതമാണെങ്കിൽ ലോകത്ത് ബാക്കിയുണ്ടാവും ബഹുമാനികളെ. അതാ അല്ല പറഞ്ഞത്, ആരെതിർത്താലും ആര് തകർത്താലും ഇത് ലോകം അവസാനം വരെ നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. കഴിയില്ല ബഹുമാനികളെ, ഏത് തീവ്രവാദികളും അക്രമികളും നോക്കിയാലും കഴിയില്ല. ഇനി വരാൻ പോകുന്നത് ആരാ? ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരാൻ പോവുകയാണ്. അദ്ദേഹം വന്നാൽ പിന്നെ ഒറ്റക്കെട്ടായി, ശേഷം പിന്നെ പിന്നെ ദജ്ജാൽ വരും. അതേമായി റൂഹുല്ലാഹി നബീന ഈസ അലൈഹിസ്സലാം എപ്പൊക്കെ ഒറ്റക്കെട്ടാ, അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും ഒറ്റക്കെട്ടൊക്കെയാ, ഒന്ന് തല്ലി നോക്കട്ടെ അപ്പോൾ കാണാം ഒറ്റക്കെട്ടാണോ. ലായിലായില്ലാതെ ഒന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കയ്യാ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വയ്ക്കും, ചിലപ്പോൾ ഇങ്ങനെയും വയ്ക്കും, ആ ചിലപ്പോൾ ഒന്നും വെക്കുമില്ല. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് തന്നെ ഞങ്ങളൊക്കെ പറയണേ. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, വെടി കെട്ടിക്കോട്ടെ വെടി കെട്ടണ്ട. ആ പക്ഷേ അല്ലാ ലായിലായില്ലാ മുഹമ്മദ് അതൊന്നും തന്നെയാണ്. അതുകൊണ്ട് തൊട്ടു നോക്കാം അപ്പോൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്ത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ച് വീഴുന്ന ചുട്ടെരിക്കപ്പെടുന്ന അള്ളാഹുവെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് നാളെ മഹാന്മാരായ മഹദികളായ ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് വിടാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഓഹ് അള്ളാഹുവേ അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കറക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഖിർ സമാനിൽ വരുന്ന ഉമ്മത്തിൻ്റെ അവസ്ഥയെ തങ്ങൾ പറഞ്ഞല്ലോ, മിസ്ലു അജറു ഹംസീന റജുലം മിങ്കും. ആ ഇന്നിപ്പം നിങ്ങളെ ഒരാളെ മലത്തി അങ്ങോട്ട് കിടത്തിയിട്ട് തീ ഇങ്ങനെ പൊള്ളിയിട്ട് നിങ്ങളുടെ ആ മജ്ജയും എല്ലാം ഒഴുകി ചോരയെല്ലാം ഒഴുകി തീ കട്ടു, നിങ്ങൾ എഴുന്നേറ്റ് വന്നു. ആകൃതമല്ല, അങ്ങനെയല്ല, ജീവനോടെ അങ്ങോട്ട് കരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളവരെ പോലുള്ള 50 ആളുകളുടെ പവറാണ് അന്നുള്ള ആളുകൾക്ക് നബിയിന റസൂലുള്ളാഹി ഉണ്ടോ എന്നതല്ലേ നമ്മൾ കണ്ടത്. ടയറിട്ട് കത്തിച്ചിട്ട് മനുഷ്യനെ ജീവനോടെ പിടിച്ചങ്ങിടുകയാണ്, അതിനകത്തോടെ ഇങ്ങനെ ജീവനോടെ പെടഞ്ഞ് കത്തിച്ചാമ്പലാവുക. നമ്മൾ കണ്ടു അത്, പിള്ളേരൊക്കെ മൊബൈലിൽ കൂടെ ഉണ്ട്. തീ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ മയ്യത്തുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്, ആബാലവൃദ്ധം എന്ന് ചിന്തിച്ചു മാനുകളെ. വ്യഭിചാരത്തിലേക്ക് വേണ്ടി ഒരു പെണ്ണ് പ്രേരിപ്പിച്ചപ്പോൾ വനത്തിനകത്ത് മിഹ്റാബ് കെട്ടി ഇബാദത്തെടുക്കുന്ന അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നതാണേ. പെണ്ണിങ്ങനെ കത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വ്യഭിചാരത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന ശൈലി വന്നപ്പോൾ തിരിയങ്ങോട്ട് തിരിയയിലേക്ക് തീ അങ്ങോട്ട് എടുത്തിട്ട് ഈ വിരലിങ്ങനെ അങ്ങോട്ട് കത്തിച്ചു. വിരലിങ്ങനെ കത്തി കത്തി ഇങ്ങനെ പോകണാണ്ട് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണപ്പോഴാണ് പെണ്ണിനെ ഇങ്ങോട്ട് വിട്ട മറ്റേ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഏ വലിയ ആരിഫാന്നും മഹാനെന്നും പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ആ പെണ്ണുമ്പോളനെ വിചാരിച്ചത് അത് ബോധം കെട്ട് കൊടുക്കുമെന്ന്. പെണ്ണിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, ഈ മനുഷ്യനെ തല്ലി ചമ്പോറാക്കി അങ്ങനെ അവിടെ കത്തിച്ചു. എന്താണ് അതാ പഴയ പറയാൻ വന്ന വിഷയം അതെന്താണെന്നറിയോ? ഈ തീയിൻ്റെ ചൂടെന്നറിയാൻ മനുഷ്യൻ പച്ചയായിട്ട് അങ്ങോട്ട് മരിച്ചു വീഴും, അതിനടുത്ത് കിടന്നിട്ട് കരിയുക, ചുമ്മാ വിളക്കത്ത് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കി, എന്നിട്ട് അൽഹംദുലില്ലാ എൻ്റെ സഹോദരങ്ങൾക്ക് നൽകിയതല്ലോ പരീക്ഷണത്തിൽ നിന്നൊക്കെ, നീ എന്നെ കാത്തല്ലോ അല്ലാ, എനിക്ക് സ്വസ്ഥമായിട്ട് സുജൂതി ചെയ്യാമല്ലോ പഠിച്ചവനെ, ഞാൻ പണിതുണ്ടാക്കിയ വീട്ടിൽ എനിക്ക് കിടക്കാമല്ലോ അല്ലാ, ഞാൻ കാശു കൊടുത്ത് മേടിച്ച സ്ഥലം എൻ്റെ ആണെന്ന് എനിക്ക് പറയാമല്ലോ അല്ലാ, ഞാൻ വളർത്തിയെടുത്ത കുഞ്ഞിനെ പൊന്നുമോളെ എനിക്ക് കെട്ടിച്ചയക്കാമല്ലോ അല്ലാ, ഞാൻ വളർത്തിയ എൻ്റെ പൊന്നുമോനെ എനിക്ക് കാണാമല്ലോ അല്ലാ, അൽഹംദുലില്ലാ ഉണ്ട. അങ്ങനെയൊക്കെ കണ്ട പഠിക്കേണ്ടത് ബഹുമാനികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല പാഠം പഠിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം പഠിത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ, കുറുനരി നോക്കുന്നത് പോലെ, വന്യമൃഗം കിടക്കുന്നത് പോലെ. അപ്പോൾ കൈ കുത്തരുത്, പിന്നെ ഏതാ കാലിൻ്റെ വിരലിൻ്റെ അറ്റം സുജൂദിൻ്റെ സ്ഥാനത്തിൽ പെട്ടതാ. പലരും സുജൂദ് ചെയ്യുമ്പോൾ കാല് പൊങ്ങിയിരിക്കും. തക്വായുള്ള നിസ്കാരം വരട്ടെ ബഹുമാനികളെ. നബിത്തങ്ങൾ പറഞ്ഞ് വെറുക്കപ്പെട്ട നിസ്കാരമല്ല നമുക്ക് ഉണ്ട്, നമ്മൾ മുത്തക്കിങ്ങളായി മാറണം. വിരലിൻ്റെ അറ്റം ശരിക്കും മണ്ണിൽ ഭൂമിയിൽ നിസ്കാരം സുജൂദിൻ്റെ സ്ഥലത്ത് പതിയണം. ഇതാണ് സുജൂദിൻ്റെ സ്ഥാനങ്ങൾ. കൈയുടെ മുട്ട അതിൽ പെട്ടതല്ല. പിന്നെ നഖിരിൽ ഖുറാബി കാക്ക കൊത്തുന്നത് പോലെ. അതെങ്ങനെയാ? ഇതാ കാക്കകത്തിൽ തുമഇനീനത്തില്ലാന്ന്. നിസ്കാരത്തിൻ്റെ 9-ാമത്തെ ഫറളാണ് തുമഇനീനത്ത്. സമിയല്ലാഹു ലിമൻ ഹമിദ ഉണ്ട, കംപ്ലീറ്റ് നിശ്ചലം. ദേ കൈ ഇങ്ങനെ നടന്ന് ആടരുത്, എല്ലാ അവയവങ്ങളുടെയും അനക്കം നിൽക്കണം. കാക്ക കുടിക്കുന്നത് പോലെ,
കാക്ക പിടിക്കണ എങ്ങനെയാ? എല്ലാ കിളികളും അങ്ങനെ തന്നെയാണ്, പൊടുപൊടു പൊടുപൊടു ഇങ്ങനെ കൊത്തി കൊത്തി. അതുപോലെ നിസ്കരിക്കല്ലേ. അതുപോലെ കൈത്തായിൽ കൽബി, പട്ടി പല്ലരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഹദീസിനകത്ത് പറയുന്നുണ്ട്, ഞെട്ടൊടിക്കലാണ് നിസ്കാരത്ത്. പള്ളിക്കകത്ത് ഞെട്ടൊടിക്കാൻ പാടില്ല എന്നാ, പള്ളിക്കകത്ത് നിസ്കാരത്തിൽ ഞെട്ടൊടിക്കുന്ന ശൈലി എന്താ. പിന്നെയൊക്കെ അദ്നാബിൽ ഹൈ സുംസി, അനുസരണക്കേട് കാണിക്കുമ്പോൾ കുതിര വാലടിക്കുന്നത് പോലെ സലാം വീട്ടുന്നതിന് മുമ്പ് കൈയടിക്കുക എന്നുണ്ട. അത് മാത്രം കൂടെ എത്തിയിട്ടില്ല കേട്ടോ. മുട്ടുകത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ പടിഞ്ഞു കിടക്കൽ വന്നിട്ടുണ്ട്, പിന്നെ വെള്ളം കുടിക്കുന്ന പോലെ വന്നിട്ടുണ്ട്, ഞെട്ടൊടിക്കൽ വന്നിട്ടുണ്ട്. ഇനി വരാത്ത എന്താ, നമ്മൾ ആർമിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ഈ അത്തഹിയാത്ത് ഇങ്ങനെ ഒതിയിട്ട് സലാം വീടുന്നതിന് മുമ്പ് തുടയിൽ ഇങ്ങനെ അസ്സലാമു അലൈക്കും. അത് നിമിത്തങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും പോത്ത് കാണിക്കുമ്പോൾ ബാക്കിയുള്ളത് അതിനെ അനുകരിക്കും. അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ആലിമിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അനുസരിക്കില്ലല്ലോ. ആഖിർസമാ മരുമൂന്ന് ഇതുങ്ങളെയൊക്കെ ഒഴിവാക്കും. യഫിറൂന മിനൽ ഉലമായി വൽ ഫുഖഹായി യബ്തലിഹുമുല്ലാഹു ബിസലാസി വലിയാത്തിൻ യർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബിഹിം യുസല്ലിത്തുല്ലാഹു അലൈക്കും സുൽത്താനൻ ളാലിമൻ യഖ്റിജൂന മിനദ്ദുനിയാ ബിഗൈരി ഈമാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആലിമീങ്ങളോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നതും അവർ പറയുന്നത് അനുസരിക്കുന്നതൊക്കെ പരിപാടി ഒഴിവാക്കും. അങ്ങനെയുള്ള ഘട്ടം വരുമ്പോൾ ധിക്കാരിയായ ഭരണാധികാരി നിങ്ങളെ ഭരിക്കും. അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ സർവകാര്യത്തിൽ അല്ലാഹു തആല ബർക്കത്തിനെ ഉയർത്തി കളയും. അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ മരിക്കുന്നവൻ ഈമാനില്ലാതെ മരിക്കും. മഅദല്ല അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കും. മറാകട്ടെ. അതുകൊണ്ട് ഹുമാനികളെ, സർവസ്വവും അല്ലാഹുക്ക് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് തഖ്വ. ആ നിലയ്ക്ക് ജീവിക്കാൻ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വർത്തമാനം പറഞ്ഞ ഈ മഹാസാധുവായ പാപിക്കും അള്ളാഹുവിൻ്റെ അടിയാറുകളായ നിങ്ങൾക്കും അള്ളാഹു തആല വിധിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദ്വാരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സാധുവിന് വേണ്ടിയിട്ടും ദ്വാരക്കണം. നമ്മളൊക്കെ ഇപ്പോൾ ആദ്യം കാണണമെന്നല്ല, ഇവിടെ ഇരിക്കുന്നവരൊക്കെ 99% ആൾക്കാരും നമ്മളൊക്കെ തമ്മിൽ പരിചയമുള്ളതാണ്. പറഞ്ഞതിലും കേട്ടതിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പോ വിഷമോ ഉണ്ടാകാവുന്ന എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്നോട് മാപ്പാക്കണം, ക്ഷമിക്കണം, പൊരുത്തപ്പെടണം. ഇനി വലിയ താമസമൊന്നുമില്ല ബഹുമാനികളെ. ഇനിയിപ്പോൾ ആകെപ്പാടെ ഉള്ളത് പിന്നെ മൂന്നാറും അല്ലോ കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇയാളല്ലേ പറഞ്ഞാൽ ഇതിപ്പോൾ വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ല, എന്നിട്ട് പിന്നെ ഇങ്ങനെ ആറും അല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു കണക്കാ കേട്ടോ. ആ കണക്കിലേക്കൊന്ന് ബന്ധിപ്പിച്ച് നരച്ചവരൊക്കെ ഒന്ന് സംസാരിച്ചോ. ഇപ്പം എത്രയായി? ഇനിയിപ്പോൾ ഒരു മൂന്ന് കൊല്ലോടെ ഉണ്ട് ചങ്ങാതി. 60 വയസ്സായ ആളങ്ങ അങ്ങനെ പറയുള്ളൂ. ഇനി ഒരു മൂന്ന് കൊല്ലം കൂടെ ഉണ്ട്. 64 ആളെന്താ പറയേണ്ടത്? ഇപ്പം എത്രയായി? 1 കൊല്ലം ഓർത്തേക്ക് ഇത് നിൽക്കിയാ ഉണ്ടാ. പൊന്നാര നബി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പോയത് 63 കണ്ടാ. അപ്പം 64 ആൾ 1 കൊല്ലം ഓർത്തേക്ക് ചെയ്തു. ഇപ്പം 57 കടന്നു. അപ്പം 57 അതാണ് അങ്ങനെ പറഞ്ഞു തന്നു ഉത്തരവുള്ളു. അപ്പോൾ അതുകൊണ്ട് ബഹുമാനികളെ, ഇതൊക്കെ ചുമ്മാ പറയുകയാണ്. മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളൊക്കെ ഈ മഹാഭാവിക്ക് വേണ്ടി ദുആ അറക്കണം. നിങ്ങളുടെയൊക്കെ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വസീത്ത് ചെയ്യാണ്. അതുപോലെ പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ ചരിത്രം കേൾക്കലാ ഇഷ്ടമെന്ന് എനിക്കൊക്കെ അറിയാം. പക്ഷേ ചരിത്രമൊക്കെ ഞാനിങ്ങനെ തൊട്ടുപൊടിയിച്ചു പോയേ ഉള്ളൂ. എന്തായാലും പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു തആല നമുക്കൊക്കെ ഇരു ലോകത്തും ഫലപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പെങ്ങന്മാരും സഹോദരിമാരും ഒക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഓ വടശോനെ ഒരു ഊരോ ഇല്ലെങ്കിലും ഞങ്ങളുടെ കളമശ്ശേരിയിലൊക്കെ ഒന്ന് വളവള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ്. ഇപ്പോൾ കുഴിച്ചിട്ടല്ലോ വടശോനെ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരു ദുവ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതുപോലെ ഇൻഷാ അല്ലാ, ഞാൻ ഇപ്പം അങ്കമാലി പള്ളിയിലാണ്. അപ്പോൾ അവിടെ എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ പള്ളിയൊക്കെ വിപുലീകരിച്ചതോടുകൂടി ധാരാളം ജനങ്ങൾ നിസ്കരിക്കാൻ വരികയാണ്. അത് 4 നിലയും ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. എത്രയുണ്ടെങ്കിലും ഇൻഷാ അല്ലാ നിങ്ങളുടെയൊക്കെ മരണവാർത്ത എനിക്ക് കിട്ടിയാൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി അവിടെ ദുആ അറക്കാം, മയ്യത്ത് നിസ്കരിപ്പിക്കാം എന്നൊക്കെ നിങ്ങളോട് ഞാൻ വാക്ക് തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളും കുടുംബക്കാരും ഒന്നും അറിയിപ്പും അപേക്ഷയും കൊടുക്കാതെ തന്നെ നമുക്ക് വേണ്ടി ജനങ്ങൾ മയ്യത്ത് നിസ്കരിക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മുടെ ഇരു കൂട്ടരുടെയും ജീവിതം എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കേട്ടോ വിജയം, അവിടെ വിജയം. അല്ലാണ്ട് ചുമ്മാ കൈ മുടക്കം കൊടുത്ത് കത്തീവിനോടത്തിട്ട് നിസ്കരിപ്പിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അവിടെയാണ് വിജയം. നിസ്കരിക്കുമ്പോൾ നിമിത്തങ്ങൾ പറഞ്ഞല്ലോ, അഖ്ലിസു ലഹു ദുആക്ക, മയ്യത്തിന് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിൽക്കണം. ഉണ്ടാ
കളമശ്ശേരി ഞാലമ്പള്ളിയിൽ കത്തി ഉസ്താദ് എഴുന്നേറ്റിട്ട് അസ്സലാമലൈക്കും ആരും പോകല്ലേ, നമ്മുടെ അങ്കമാലി പള്ളിയിലെ ബാബാ മുസ്ലിയാർ മരിച്ചുപോയി, അതുകൊണ്ട് എല്ലാവരും നിസ്കരിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ എണിച്ചിരിക്കുകയാണ്. അപ്പോൾ എണിച്ചു നിന്ന കൂട്ടത്തിൽ കത്തിവിത് പറഞ്ഞപ്പോൾ ഒരു കാക്ക അടുത്തേക്കിട്ട് ആൾക്കാട്ട് ചോദിച്ചു, ഈ അങ്കമാലി മാമുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗൺനാളിൽ വന്ന ആ തോളത്തെ പുതപ്പൊക്കെ ഇട്ട് ഇന്ന് ആ പ്രസംഗിച്ച ആ ഉള്ളിയാണോ ഡെങ്ങതി, ആ ശൈത്താനാണ് ഈ പറഞ്ഞ മരിച്ചു തന്നത്. അപ്പോൾ മറ്റേ കാക്ക ആ മുക്കാണോ, ആ മുക്കാണ്. അപ്പോഴത്തേക്കും കത്തീബ് ഉസ്താദ് അള്ളാഹു അക്ബർ. അപ്പോൾ ഈ രണ്ടു കാക്കാൻ വരും അള്ളാഹു അക്ബർ, ഒരു കാര്യം ഇല്ലാതെ. അതാ രവി പറഞ്ഞ ഇതാ സല്ലാലൽ മയ്യത്തി അഖ്ലിസു ലഹു ദുആക്ക. എന്താ മയ്യത്തേക്കിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ മയ്യത്തിനോട് ദുആക്കാവുന്ന നിലയ്ക്ക് നിൽക്കിരിക്കണം. അങ്ങനെ നിൽക്കിരിക്കണമെങ്കിൽ ഞാൻ ആരാവണം നിങ്ങൾ പറ, ശൈത്താനിയത്തൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കണം, ഹമക്കീത്തറ മാറ്റിവെക്കണം, മനുഷ്യനെ ഉപദ്രവിക്കുന്ന നീക്കണം. അങ്ങനെ ആയാലേ ആത്മാർത്ഥമായ ദുആ ഇട്ടുള്ളൂ. എനിക്ക് ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അങ്കമാലി പള്ളിയിൽ പല ജനാസകളും ഞാൻ നിസ്കരിക്കുമ്പോൾ പറഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. ഈ പേപ്പറിലൊക്കെ കാണുമ്പോഴേ ചിലതൊക്കെ അറിയുള്ളൂ. സഹോദരിമാർക്കും നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ, ആ മനുഷ്യനാ നാട്ടിൽ നല്ല മനുഷ്യനാണ്, അതുകൊണ്ടിട്ടാണ്. ആ നിലക്കുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഇരു കൂട്ടർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.